ഹലോ, വെൽക്കം ബാക്ക്. വൈകുന്നേരങ്ങൾ ചായയുടെ കൂടെ നല്ല ചൂട് പരിപ്പട കിട്ടിയ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കില്ലേ കഴിക്കാൻ? ക്രിസ്പി ആയിട്ടുള്ള പരിപ്പട ഉണ്ടാക്കി നോക്കിയാലോ? റെസിപ്പി നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 250 ഗ്രാം പീസ് പരിപ്പ് കുതിർത്ത് എടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പാണെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്കത് മിക്സിയുടെ ജാറയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്, ജസ്റ്റ് നമുക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടണം. ഞാനിപ്പോൾ ബാച്ചസ് ആയിട്ടിട്ട് എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 10-20 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും ഒരു 2 വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായൊന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പരിപ്പട ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ വടയായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഇടാം. വടയ്ക്ക് പ്രസ് ചെയ്യുന്ന ടൈമിൽ നടുഭാഗം കട്ടി കുറച്ച് കൂടുതലും സൈഡ് ഭാഗങ്ങളിൽ കട്ടി കുറച്ചുമായിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ രണ്ട് സൈഡ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ അടിപൊളി പരിപ്പട റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ബൈ. My father told me I was too much.